ദൈവനാമത്തിന് ആത്വമുണ്ടാകട്ടെ ഇന്ന് നമ്മൾ കരസ്മാറ്റിക് ഖയോസ് എന്നുള്ളതിൻ്റെ ഏഴാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അടുത്ത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു ചോദ്യം അന്യഭാഷ എപ്പോഴാണ് നിന്നത് വേദസ്ഥത പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അല്ലാതെ ഇപ്പോൾ ആളുകൾ കാണിക്കുന്ന കാര്യമല്ല ഈ ഭാഷ വരം എപ്പോഴാണ് നിന്നത് കരിസ്മാറ്റിക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം അതായത് ഇത് നിന്നിട്ടില്ല ഇത് ഇത് മാറിപ്പോയിട്ടില്ല അല്ലെങ്കിൽ നിന്നു പോയിട്ടില്ല എന്നാണ് അവർ പറയാം ദൈവം ഇപ്പോഴും ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ മത്തിൽ കൊടുത്ത പോലെ തന്നെ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയും അല്ലെങ്കിൽ അവർ പറയും ഇത് സഭാ ചരിത്രത്തിൽ സഭാചരിത്രത്തിൽ പോയി പക്ഷേ ഇപ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ നിന്ന് പോയിട്ട് ഒന്നാം നൂറ്റാണ്ടിൽ ഇപ്പോൾ ഈ ലാസ്റ്റ് മറ്റേ കാലഘട്ടത്തിൽ അവസാന കാലഘട്ടത്തിൽ ഇപ്പോഴും വീണ്ടും ദൈവം ഈ ഭാഷ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് വേദപുസ്തം പറഞ്ഞ എന്താണ് നമുക്കൊന്ന് നോക്കാം ഒന്ന് കുരിന്തിന്യർ പതിമൂന്നിൻ്റെ എട്ട് ഒന്ന് വായിക്കാം ഒന്ന് കുരിന്തിയർ പതിമൂന്നിൻ്റെ എട്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം സ്നേഹം സ്നേഹമനശ്വരമാകുന്നു പ്രവചനം മാറിപ്പോകും സ്നേഹം അനശ്വരമാകുന്നു എന്ന് പറയുന്നത് നശിക്കാത്തത് എപ്പോഴും നിത്യതയിലും ഉള്ളത് എന്നാണ് എൻ്റേത് പ്രവചനം മാറിപ്പോവും അന്യഭാഷാഭാഷണം നിന്നു പോകും ജ്ഞാനവും മറഞ്ഞു പോകും ഓക്കെ അപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രവചനം മാറിപ്പോവും അന്യഭാഷ നിന്നു പോകും ജ്ഞാനവും മറിഞ്ഞു പോകും മൂന്ന് കാര്യങ്ങൾ അപ്പോൾ എന്താണ് ഈ പ്രവചനം നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ പ്രവചനത്തെക്കുറിച്ച് പറഞ്ഞു പ്രവാചകന്മാരെക്കുറിച്ച് പഠിച്ചപ്പോൾ അത് പറഞ്ഞു അത് മാറിപ്പോകും അന്യ അന്യ ഭാഷാഭാഷണം അന്യഭാഷാഭാഷണം പോകും എന്ന് പറഞ്ഞാൽ തന്നെത്താൻ ഇല്ലാതാകും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനം മറിഞ്ഞു പോകും ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഭാഷയിൽ അതായത് ദൈവം കൊടുക്കുന്നത് വേറൊരു ഭാഷയിൽ സംസാരിക്കുന്നവൻ അവൻ ഉണ്ടാക്കി പറയുന്നതാണോ അല്ല ഒറിജിനലായിട്ട് പറയുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ദൈവം കൊടുക്കുന്ന വേറൊരു ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക വരമാണ് ഈ ജ്ഞാനവരം അപ്പോൾ അതും പോകും കാരണം ഇതൊന്നും ഇല്ലാണ്ടപ്പോൾ അതും പോകും അപ്പോൾ ഈ മൂന്ന് സംഭവങ്ങൾ പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ഒരു പ്രശ്നം നമ്മൾ നമ്മൾ നേരിടുന്നത് അപ്പോസമയ പോലോസ് ഇത് എപ്പോൾ പോകും എന്ന് നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല ആയിരം വർഷം കഴിഞ്ഞിട്ട് പോകും അല്ലെങ്കിൽ ഏ ഡി എഴുപതിൽ പോകും അല്ലെങ്കിൽ ഇത് കർത്താവ് രണ്ടാം വരവിൽ ഇത് പോകും എന്നൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചില അപ്രോച്ചുകളുണ്ട് നമ്മൾ സമീപനം നമ്മുടെ സമീപനം ഒന്ന് ചരിത്രപരമായിട്ടുള്ള സമീപനം രണ്ട് ഈ സന്ദർഭപരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാന്ദർഭം സാന്ദർഭികമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു അപ്രോച്ച് പിന്നെ അടുത്തത് വന്നിട്ട് നമ്മൾ പർപ്പസി എന്ന് പറഞ്ഞാൽ ഉദ്ദേശം പരമായിട്ടുള്ള അപ്രോച്ച് ഈ മൂന്നാണ് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് നമ്മൾ രണ്ട് കാര്യം നോക്കാൻ പോകുന്നത് ചരിത്രപരമായിട്ടുള്ള ചരിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്തും സഭാപിതാക്കന്മാർ ഈ മറ്റേ ഭാഷാ എവിടെയും അവരുടെ എഴുത്തുകൾ എഴുതിയിട്ടില്ല അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും മറ്റ് മൊണ്ടാനിസ്റ്റ് അങ്ങനെയുള്ള പാർട്ടികളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ക്രിസ്വസ്റ്റമാണ് നാലാം നൂറ്റാണ്ടിൽ എഴുതി എഴുത്തുകാരൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പൗലോസിൻ്റെ കാലഘട്ടത്തുണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ച നാലാം നൂറ്റാണ്ടിലൊന്നും ഈ സംഭവം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവർ പറയുന്നത് ഈ സഭാപിതാക്കന്മാർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സംഭവം പൗലോസിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അത് പോയി എന്നാണ് പറയുന്നത് ഓക്കെ അത് ചരിത്രപരമായിട്ടായിരുന്നു ഇനി സാന്ദർഭികമായിട്ടുള്ള അപ്രോച്ച് എന്താണ് ഇതിൽ നമ്മളാ കോണ്ടക്സ്റ്റ് ഇതിന് ഈ ഇതിൻ്റെ സന്ദർഭം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒന്ന് ഒരു പതിമൂന്നിൻ്റെ ആ എട്ടിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എട്ടും പതിമൂന്നും വാക്യങ്ങൾ ഓക്കെ അത് നമ്മൾക്ക് നോക്കാം ഒന്നാമതായിട്ട് മൂന്ന് കാര്യങ്ങൾ തോൽവിയടയും അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഇല്ലാതാകും എന്നുള്ളത് എട്ടാം വാക്യത്തിൽ നമ്മൾ കണ്ടു ഒന്നെന്താണ് പ്രവചനം അന്യഭാഷാ ഭാഷണം ജ്ഞാനം ഇത് മൂന്നും ഇത് നീങ്ങിപ്പോകും അല്ലെങ്കിൽ ഇല്ലാതെയാകും എന്ന് എട്ടാമത്തെ വാക്യത്തിൽ ആ മൂന്ന് അപ്പം ഈ മൂന്നും എന്താണ് ഭൂതകാലത്തിലാണ് ഭൂതകാലത്തിൽ നടന്ന ഈ മൂന്ന് കാര്യങ്ങളും അത് അതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞപ്പോൾ പോയി ഇനി രണ്ട് വർത്തമാനകാലം വർത്തമാന കാലത്ത് മൂന്ന് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് പതിമൂന്നാമത്തെ വാക്യം നോക്കാം ഒന്ന് കൊരിഞ്ചർ പതിമൂന്നിന്റെ പതിമൂന്ന് നോക്കാം വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്ന് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇവ മൂന്നും നിലനിൽക്കുന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം നമ്മൾ നേരത്തെ കണ്ട മൂന്നെണ്ണം പോയി പ്രവചനം അന്യഭാഷാ ഭാഷണം ജ്ഞാനം ഈ മൂന്നും പോയി ഇപ്പോ നിലനിൽക്കുന്ന എന്താണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ ഏറ്റവും മഹത്തായത് സ്നേഹം തന്നെ സ്നേഹം അനശ്വരമാകുന്നു നമ്മൾ നേരത്തെ കണ്ടു എട്ടില് അപ്പോൾ നിത്യമായിട്ട് നമുക്ക് വേണ്ടിയത് നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതും ഇനി വരാൻ പോകുന്നതും എല്ലാം സ്നേഹമാണ് അത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ ഒരു കാര്യം മൂന്നാമത് ഒരു കാര്യം ഒരിക്കലും പോകില്ല എന്താണ് എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് സ്നേഹം അനശ്വരമാണ് പതിമൂന്നാം വാക്യത്തിൽ പറയുന്ന ഇവയിൽ ഏറ്റവും മഹത്തായത് സ്നേഹം തന്നെ എന്താണിത് അപ്പം ഇപ്പോൾ നമുക്ക് ആവശ്യമാണ് ഉള്ളതെന്നറിയാം യേശുക്രിസ്തുവിനെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം പ്രത്യാശ വേണം നമുക്ക് നമ്മൾ കാണാൻ പോകുന്നു എന്നുള്ള പ്രത്യാശ വേണം പിന്നെ സ്നേഹം നമുക്ക് വേണം ഇനി മൂന്നാമത്തതിൽ യേശുക്രിസ്തുവിനെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഭാവി യേശുക്രിസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്താവശ്യമില്ല വിശ്വാസം ആവശ്യമില്ല പ്രത്യാശയും ആവശ്യമില്ല ചില ഭാഗങ്ങളുടെ ഞാനൊന്ന് പറയാം രണ്ട് കുരിന്തിർ അഞ്ചിൻ്റെ ഏഴ് അപ്പോൾ ഇപ്പോൾ കാഴ്ചയാലല്ല വിശ്വാസത്താല് ആണ് നമ്മളുടെ നടപ്പ് എന്ന് നമുക്കറിയാം പക്ഷേ യേശുക്രിസ്തുവിനെ കാണുമ്പോൾ വിശ്വാസം മാറി കാഴ്ചയിലേക്ക് മാറുകയാണ് നമ്മൾ വിശ്വാസത്തിൽ നിന്നും കാഴ്ചയിലേക്കുള്ള മാറ്റമാണ് നമ്മൾ നേരിട്ട് കാണുന്നു അപ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല പിന്നെ പ്രത്യാശ നമ്മളുടെ പ്രത്യാശയാണ് ക്രിസ്തൂരോടുകൂടെ ആയിരിക്കുക എന്നുള്ളത് അതവിടെ റിയലൈസ് ചെയ്യുകയാണെന്നുള്ളൂ അപ്പോൾ ആ പ്രത്യാശ അവിടെ നിറവേറുകയാണ് ചെയ്യുന്നത് ആ പക്ഷേ അവിടെ നിലനിൽക്കുന്ന എന്താണ് സ്നേഹമാണ് അത് നിത്യമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ സ്നേഹം അനശ്വരമാണ് എന്നുള്ളത് എട്ടാമത്തെ വാക്യത്തിൽ ആദ്യം നമ്മൾ കണ്ടു ഈ പതിമൂന്നിൽ പറയുന്നത് ഇവയിലേറ്റവും മഹത്തായ സ്നേഹം തന്നെ അപ്പം എൻ്റെ അർത്ഥം എന്താ ഭാവിയിൽ സ്നേഹം മാത്രം മതി നേരത്തെ എന്തായിരുന്നു വെളിപ്പാട് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ പ്രവചനവും ഈ അന്യഭാഷാ ഭാഷണവും എല്ലാം മറ്റുള്ള എല്ലാ ഭാഷക്കാരെയും ഒന്നിച്ച് ഈ സുവിശേഷം പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഈ അഡ്ജസ്റ്റ്മെന്റ് സംഗതികളെല്ലാം വേണമായിരുന്നു അത് അറുപത്താറ് പുസ്തകം നമ്മുടെ എല്ലാവരെയും കയ്യിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിപ്പം അതിൻ്റെ ആവശ്യമില്ല ഇപ്പൊ നമുക്ക് ആവശ്യം എന്താണ് വിശ്വാസം പ്രത്യാശം സ്നേഹ പ്രത്യാശ സ്നേഹം ഇത് മൂന്നും നിലനിൽക്കുന്നു മനസ്സായാലേ തുറന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പക്ഷേ ക്രിസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വിശ്വാസം ആവശ്യമില്ല പ്രത്യാശ ആവശ്യമില്ല നമുക്ക് സ്നേഹം മാത്രമാണ് വേണ്ടത് ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് ശരിക്കും ഇത് പഠിക്കണം റോമർ എട്ടിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അവിടെ നമ്മുടെ പ്രത്യാശ അവിടെ റിയലൈസ് ചെയ്യുന്ന കാര്യം അവിടെ പറയുന്നുണ്ട് ഇത് നിത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ എവിടെയില്ല ഈ അടുത്ത കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ തുടങ്ങിയത് നമ്മൾ ഒന്നോടെ നോക്കും അപ്പോൾ ചരിത്രത്തിൽ നോക്കി ഇല്ല ഇവിടെ നമ്മൾ മറ്റേ ഇപ്പോൾ വർത്തമാന കാലത്ത് ഉള്ളത് മൂന്ന് കാര്യം മറ്റേ മൂന്ന് കാര്യം പോയി ഇപ്പം നിലനിൽക്കുന്നത് മൂന്ന് കാര്യം തുടർന്നു ഇനി വരാൻ പോകുന്നത് സ്നേഹം മാത്രമാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പർപ്പസീവ് അപ്രോച്ച് അത് കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതിന് വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ തരാം അപ്പോൾ ആ വാക്യങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ പറഞ്ഞ വാക്യങ്ങളും കൂടെ വായിച്ചാലാണ് നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പറയുന്ന വാക്യങ്ങളും കൂടെ ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ ബോധം വർത്തമാനം ഭാവി ഇങ്ങനെയാണ് ഈ ഒന്ന് കുരുന്തർ പതിമൂന്നിൻ്റെ എട്ട് പതിമൂന്ന് വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇനി വീണ്ടും കാണുന്നവരെയും ദൈവം നിങ്ങളെ ഭദ്രമായിട്ട് അതാത് സ്ഥലങ്ങളിൽ പരിപാലിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടെ ഞാൻ നിർത്തുന്നു അടുത്ത ആഴ്ച മൂന്നാമത്തെ അപ്രോച്ച് പർപ്പസീവ് അപ്രോച്ച് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം